ഈ 2 മണിക്കൂർ കൂടുമ്പോൾ രോഗിയുടെ പൊസിഷൻ ഒന്ന് ചരിച്ച് കിടത്തുക, അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തി കിടത്തുക, ഇല്ലെങ്കിൽ പുറം പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അത് മോശമാകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് വരും ഇങ്ങനത്തെ രോഗികൾ. ഞാൻ ഡോക്ടർ അനുരു, ആശ്രം മെഡിസിറ്റിയിലെ മെഡിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ ചീഫാണ്. പ്രഷർ സോർ എന്ന് വിളിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്ന പ്രശ്നം, അതാണ് നമ്മൾ കിടപ്പ് രോഗികളിൽ വലിയൊരു മേജർ പ്രശ്നമായിട്ട് നമ്മൾ കാണാറ്. അത് പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, കിടപ്പ് രോഗികൾ ഒരു ഇടയ്ക്കിടയ്ക്ക് അവരുടെ പൊസിഷൻ മാറ്റും. നമ്മൾ അറ്റ്ലീസ്റ്റ് കഴിയുമെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ രോഗിയുടെ പൊസിഷൻ ഒന്ന് ചരിച്ച് കിടത്തുക, അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തി കിടത്തുക, ഇല്ലെങ്കിൽ പുറം പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അത് മോശമാകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് വരും ഇങ്ങനത്തെ രോഗികളിൽ. പിന്നീട് നമ്മൾ ഇങ്ങനത്തെ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പൊസിഷൻ മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്ക് കെയർ എന്ന് പറയും, അതായത് പുറകിൽ പുറത്ത് നമ്മൾ ചില ലോഷൻസ് കിട്ടും, നമുക്ക് മോയ്സ്ചറൈസിങ് ലോഷൻസ് കിട്ടും, അത് വെച്ചിട്ട് നമ്മൾ ബാക്ക് കെയർ നല്ലതായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിലും ആ സ്കിൻ ഒരുപാട് ഡ്രൈ ആയാലും അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ രോഗിയുടെ ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ന്യൂട്രീഷൻ കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു പൊട്ടലുണ്ടാവാതിരിക്കാൻ. പിന്നെ വേറൊരു മേജർ കാര്യം ഇത് ഉണ്ടാകുന്നതിന് എന്താണെന്ന് വെച്ചാൽ, ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയറിയ, അങ്ങനെ ഒരുപാട് വരുന്നു. അതായത് ഒരു ദിവസം 5-6 പ്രാവശ്യം ലൂസ് മോഷൻ ഉണ്ടാകുന്ന രോഗികളിൽ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രതലം വെറ്റാവുകയും അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു അൾസറിന് തുടങ്ങുകയും ആ അൾസർ ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ ഡയറിയ അവോയ്ഡ് ചെയ്യാനും നമ്മൾ നോക്കണം ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് രോഗികളെ ശ്രദ്ധിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പറ്റുമെങ്കിൽ നമുക്ക് ഈ വാട്ടർ ബെഡ് അല്ലെങ്കിൽ എയർ ബെഡ് കിട്ടും. ആ അങ്ങനത്തെ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്രഷർ ഉണ്ടാകത്തില്ല. അപ്പോൾ വാട്ടർ ബെഡ് അല്ലെങ്കിൽ എയർ ബെഡ് നമുക്ക് വയ്ക്കാവുന്നതാണ് അങ്ങനെ കിടപ്പ് രോഗികളുടെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ സോർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിയുമെങ്കിൽ ഇങ്ങനെ കിടപ്പ് രോഗികളിൽ നമ്മൾ ഇങ്ങനെ സ്കിൻ വൈപ്സ് കിട്ടും, കംപ്ലീറ്റ് ആയിട്ട് കുളിപ്പിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് സ്കിൻ വൈപ്സ് കിട്ടും, അതായത് ആൻറ്റി ബാക്ടീരിയൽ സൊല്യൂഷൻസ് ഉള്ള സ്കിൻ വൈപ്സ്, ക്ലോർഹെക്സഡിൻ്റെ ഒക്കെ തന്നെ സ്കിൻ വൈപ്സ് കിട്ടും. അത് വെച്ച് നമുക്ക് പേഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് തുടയ്ക്കാൻ പറ്റും. കംപ്ലീറ്റ് കുളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ സ്കിൻ വൈപ്സ് വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ക്ലീൻ ആയിട്ട് കിടത്താൻ പറ്റും. കഴിയുന്നത്ര നമ്മൾ ടൈറ്റ് ക്ലോത്ത്സ്, ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളല്ലാതെ ലൂസ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് ആണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യും.